നമസ്കാരം. നമ്മൾ ഏതു പാർട്ടിയിൽ അനുഭവമുള്ള ആളാകട്ടെ, ഏതു മതത്തിൽ വിശ്വസിക്കുന്ന ആളാകട്ടെ, പാർട്ടി മതവിശ്വാസമില്ലാത്ത ആളാകട്ടെ, വ്യക്തികൾ തമ്മിൽ അതിലുപരിയായി ഒരു സൗഹൃദവും സംവാദവും സാധ്യമാകുന്ന സമൂഹത്തിനെ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു സമൂഹമായി കണക്കാക്കാൻ സാധിക്കൂ. അവരെ മാത്രമേ നമുക്ക് പ്രബുദ്ധർ എന്ന് വിളിക്കാനാകൂ. എന്നാൽ കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ജാതി ഐത്തം എന്നത് ആശയ ഐത്തം ആയി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതും ആ ഐത്തം പ്രബുദ്ധതയുടെ ലക്ഷണം ആയി അവതരിപ്പിച്ചുകൊണ്ടും. ഇസ്ലാമോ ലെഫ്റ്റിനെ വിമർശിക്കുന്നവരെ, ഇസ്ലാമോ ലെഫ്റ്റിൻ്റെ മതേതരത്വ ടെംപ്ലേറ്റിൽ കയറാത്തവരെ, ഹൈന്ദവ പ്രശ്നങ്ങൾ സംസാരിക്കുന്നവരെ, ഇസ്ലാമിനെ കൊണ്ടുള്ള ക്രൈസ്തവ പ്രശ്നങ്ങൾ സംസാരിക്കുന്നവരെ, യുക്തിപരമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അത് സംഘപരിവാർ ഗവൺമെന്റിന്റെ പോളിസികൾക്ക് അനുകൂലമാകുന്നത് കൊണ്ട് യുക്തിവാദികളെ എല്ലാവരെയും സംഘി എന്നൊരു ചാപ്പ അടിച്ച് ഐത്തം കൽപ്പിക്കണമെന്നും സാമൂഹിക ഭ്രഷ്ട് കൽപ്പിക്കണമെന്നുമാണ് ഇസ്ലാമോ ലെഫ്റ്റ് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളിലൂടെ കേരളത്തിൽ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന നയം. സമൂഹ മാധ്യമങ്ങളിൽ ആടിനെ പട്ടി എന്ന് വിളിക്കാൻ കൂട്ടം കൂടുന്നവരുടെ എണ്ണമാണ് ഈ ഐത്തം സമൂഹത്തിൽ ചെലുത്താൻ ഇസ്ലാമോ ലെഫ്റ്റ് ആശയക്കാരെ സഹായിക്കുന്നത്. നമ്മൾ ഏർപ്പെടുന്ന സർവീസ് മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, സിനിമ സാംസ്കാരിക മേഖലകളിൽ ഈ ഐത്തം പാലിച്ചാൽ നഷ്ടങ്ങളില്ലാതെ പോകാം എന്ന ഫാസിസമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. രവിചന്ദ്രനും യുക്തിവാദികളും ഇത്രയേറെ ആക്രമിക്കപ്പെടുന്നത് ഈ ഐത്തപ്പേടി സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാനാണ്. ഇവരുടെ വെട്ടുകിളി ആക്രമണത്തെ ഭയന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോ കോൺഗ്രസ് സുഹൃത്തുക്കളോ യുക്തിവാദി സുഹൃത്തുക്കളോ നമ്മളോട് സഹകരിക്കരുതെന്ന ഗൂഢമായ താല്പര്യത്തിന് നാം വഴങ്ങരുത്. സൗഹൃദവും സംവാദവും സാധ്യമാകുന്ന ആരോഗ്യകരമായ ഒരു സമൂഹവും സാംസ്കാരിക അന്തരീക്ഷവും ആണ് നാം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ സകല മേഖലകളിലും ഇസ്ലാമോ ലെഫ്റ്റിന് അടിമപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷമല്ല. സ്വാതന്ത്ര്യം അത് മാനസികമായും വേണ്ടതാണെന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. തുറന്ന സംവാദങ്ങളെ പേടിച്ചോടുന്നത് എന്തിനാണ്? യുക്തിവാദികൾക്ക് ഒന്നര വയസ്സിന്റെ ബുദ്ധിയേ ഉള്ളൂ. സംഖ്യകളോട് എന്ത് സംവാദം എന്നിങ്ങനെയുള്ള പരാമർശത്തിലും സ്വയം ബുദ്ധിജീവി നടിച്ചിട്ടും എന്ത് കാര്യം? നിങ്ങൾ നാളെ ന്യൂനപക്ഷമായാൽ ഈ സാമൂഹിക ഭ്രഷ്ടും ഐത്തവും തിരിച്ചു കിട്ടുന്നത് ആശ്വാസകരമാണോ? എങ്ങനെയുള്ള കേരളമാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്നത്? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.